السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بالله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة ഇത് ലാസ്റ്റ് കാണുന്ന ഒരു സംശയം, അതായത് 7666699, അതായത് മുഹറം 10 അന്ന് ഒരു നിസ്കാരത്തെ കുറിച്ചുള്ള അന്വേഷണമാണ്. അത് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്നതാണ്. എത്ര 80 വർഷത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. താസ്വാദ് ആഷുറാദ് നോമ്പ് സുന്നത്താണ്. താസ്വാദ് അതായത് 9 അന്ന് നോമ്പ് സുന്നത്താണ്. കാരണം മുസ്ലിം ഷെരീഫിൽ വന്ന ഹദീസാണ് ലൈം ബക്കൈത്തു ഇലാ ഖാബിരിൽ അസുമന്ന താസ്യ. പക്ഷെ പ്രവാചകൻ അതിന്റെ മുമ്പ് തന്നെ ആ വർഷം വരുന്നതിന് മുമ്പ് വഫാത്തായി. അത് കാരണം ആ നോമ്പ് നോക്കിയിട്ടില്ല. പക്ഷെ ആ വാക്ക് പിടിച്ച് നമുക്ക് നോമ്പ് സുന്നത്തുണ്ട്. ഇങ്ങനെ ആഷുറാവും താസ്വാദും നോമ്പ് പിടിക്കുന്നതിനെ കുറിച്ച് ഉള്ള പ്രത്യേകതകൾ, ആഷുറുൽ മുഹറമ എന്നാണ്, ഒരു വർഷത്തെ ചെറുദോഷങ്ങളെ പുറത്തു തരും. ഇതും മുസ്ലിം ഷെരീഫിൽ വന്ന സ്വഹീഹായ ഹദീസ് ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ്. ഇതിന്റെ ഈ നോമ്പിന്റെ ഹക്കുമത്ത് എന്താന്ന് ചോദിച്ചാൽ മുഖാലഫത്തുൽ യഹൂദ്, യഹൂദികളോട് എതിരാവുക എന്നുള്ളതാണ്. ഈ കാരണം കൊണ്ട് തന്നെ ഒരാൾക്ക് 9 അന്ന് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 11 നോമ്പ് നോറ്റി എടുക്കാം എന്നും സുന്നത്താണ്. അത് ഫിഖ് വിശദീകരിക്കുന്നുണ്ട്. പത്തോലുമേലെ 202 പേജിലൊക്കെ അത് കാണാൻ സാധിക്കും. 203 ഇത് കാണാൻ സാധിക്കും. ഇനി പിന്നെ ഒരാൾക്ക് ഇങ്ങനെ നോറ്റാലും ഒമ്പിനൊന്ന് നോറ്റാലും ആ 11 എടുക്കല് ഒരു സുന്നത്തുണ്ട് എന്ന് കാണുന്നുണ്ട്. അതിനും ഹദീസ് വന്നിട്ടുണ്ട്. കാരണം ആ ഇഹ്തിയാത്തിന് വേണ്ടിയിട്ട് എന്നാണ് അതിന്റെ പ്രത്യേകത പറയുന്നത്. അതും കണ്ടിട്ടുണ്ട്. അതും നമ്മുടെ പിന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഉമ്മിൽ, ഷാഫി ഇമാമിന്റെ ഉമ്മിൽ കാണാം. അതായത് ഈ 10 അന്ന് മാത്രം പ്രത്യേകമാക്കിട്ട് നോമ്പ് ഒരുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, തെറ്റും ഇല്ല എന്നും അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഹദീസാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്, നന്ന് ശ്രദ്ധിക്കാം. ഈ ദിവസത്തിൽ സുറുമ ഇടല് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ് ചില ഹദീസ് കാണും. കുളിക്കൽ സുന്നത്തുണ്ട് എന്ന് കാണും. സുഗന്ധം പൂശലുണ്ട് എന്ന് കാണും. ആ ഹദീബാറത്തിങ്ങനെ അമ്മൽ അഹാദീസിൽ ഇത്തിഹാരി വൽ ഗുസ്ലി വ തത്വയിബ് ഫീ യൗമി ആഷുറാ, ആഷുറായിന്റെ അന്ന് 10 അന്ന് ഇങ്ങനെ സുഗന്ധം പൂശല്, കുളിക്കല്, സുറുമയിടല് എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ കാണാണ്ട് അതാകുന്നത് അത് കളവ് പറയുന്ന ആളുകൾ കെട്ടിച്ചമക്കിച്ചുണ്ടാക്കിയ ഹദീസാണ് എന്ന് കാണാം. എന്നാൽ അതിന്റെ ഷറഹിൽ കാണാം, കേട്ട് കേൾവിയുള്ള പരക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു അപകടം കൂടി ഉണ്ട്. എന്ന് കാണാം. അതുപോലെ തന്നെ വൽ ഖിലാബി വൽ ഇത്തിഹാനി, അതുപോലെ തന്നെ വ തബഖുൽ ഹുബൂബി വ ഗൈരി ദാലിക. എന്നുവെച്ചാല് ആ ദിവസത്തിൽ ഇങ്ങനെ നിസ്കരിക്കണം എന്നും പറഞ്ഞു കാണുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില സദഖ ചെയ്യ, ഇൻഫാഖ് ചെയ്യുക, സദഖ ചെയ്യൽ എന്നും സുന്നത്താണ്. പക്ഷെ ആ ദിവസത്തിന് മാത്രം പുണ്യപ്പെടുത്തിയിട്ടുള്ള ഇൻഫാഖ് ചിലവഴിക്കല്, അതുപോലെ തന്നെ മൈലാഞ്ചി ഇടല്, എണ്ണ പൂശല്, അതുപോലെ തന്നെ മറ്റുള്ള പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കാം. ഈ പറഞ്ഞ് ഇങ്ങനെയുള്ള എല്ലാ ഹദീസുകളും, ഇതിന്റെ പേരിലൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഹദീസുകളും മുഴുവനും അത് കളവ് പറയുന്ന ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാണ്. അതിന് യാതൊരു പിമ്പലവുമില്ല. അങ്ങനെ വന്ന ഹദീസുകൾ ആരും തന്നെ ഫോർവേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എടുത്ത് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് കൊടുക്കാനോ ശ്രമിക്കുകയും വേണ്ട. ഇത് നമ്മൾ ഈ അഭിപ്രായങ്ങൾ എവിടുന്ന് കിട്ടുന്നു, ഇതിനെ ഫത്വഹുൽ മുഅ്നിൽ ഇത് വിശദീകരിക്കുന്നു. അതിന്റെ ഷറഹിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് പല കിതാബുകളിലും ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് മൗളു ആണ് എന്നതിനെ കുറിച്ച്, ഇത് മൗളു ആണ് എന്ന് പല സ്ഥലങ്ങളിലും ഇതിനെ വിശദീകരിക്കപ്പെട്ടായിട്ട് കാണാൻ സാധിക്കും. തുഹഫയിലൊക്കെ നോക്കിയാലും കാണാൻ സാധിക്കും. ഇൻഷാല്ലാ പ്രത്യേകിച്ച് പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ കരിങ്ങപ്പാറ ഉസ്താദ് നന്നാക്കിയിട്ടുള്ള ഫത്വഹുൽ മുഅ്നിന്റെ
ഈ ഭാഗം വിശദീകരിക്കുന്നിടത്ത് വക്കിൽ നോക്കിയാൽ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന്റെ നക്കലും അവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങളൊന്നും എടുത്തുണ്ടാക്കിയിട്ടുള്ള അമൽ നമുക്ക് ദീനിൽ വേണ്ട എന്നാണ് മനസ്സിലാക്കാനുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അത് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.